ചോക്ലേറ്റ് ഡഫോഡിൽ ഉണ്ടാക്കാൻ ഒരു മോൾഡ് തയ്യാറാക്കി മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒന്നേ കാൽ കപ്പ് മൈദ, 4 ടേബിൾ സ്പൂൺ ഡാർക്ക് കോക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ച് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 5 റൂം ടെമ്പറേച്ചറുള്ള മുട്ട പൊട്ടിച്ച് വെക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. ക്രീമി ആയതിനു ശേഷം 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രം ചൂടാക്കണം, ഉള്ളിലൊരു റിങ് വെച്ചിട്ട് വേണം ചൂടാക്കാൻ. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിൽ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാല്, 1/2 ടീസ്പൂൺ വിനെഗറും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മോൾഡിലേക്ക് ഒഴിച്ച് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ 40 മിനിറ്റോളം വേവിക്കുക. ഇനി നമ്മുടെ ഇത് ലെയർ ചെയ്തിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുക. ചിപ്സും നല്ലോണം നട്ട്സും കൂടി ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇതേ പ്രൊസീജിയറിൽ കേക്ക് ലെയർ ചെയ്യുക, ഷുഗർ സിറപ്പ് ആക്കുക, ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റ് ഡഫോഡിൽ റെഡി.